എൻ്റെ അടുത്ത് ചോദിച്ചു താല്പര്യമുണ്ടോ എന്ന്. അപ്പം ഞാൻ ചോദിച്ചു ആദ്യം തമാശയാണോ, കാരണം ഏട്ടൻ ഏത് ലെവലിൽ നിൽക്കുന്ന ആളാണെന്ന് എനിക്കറിയാം. അപ്പോൾ ഏട്ടനെ അറിയുന്നവർക്ക് അറിയാം. അപ്പം എനിക്കൊരു പേടിയായിരുന്നു, ഞാൻ നിങ്ങൾ തമാശ പറയുകയാണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ അല്ല, സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, ജീവിതം തമാശ കഴിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മോളോട് ചോദിക്കണം, വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാണ്ടാണ് ആദ്യത്തെ കല്യാണം. കല്യാണം എന്ന് പറയാൻ കഴിയില്ല, ഒളിച്ചോട്ടെന്ന് പറയാം. സീരിയൽ നടിയായിട്ടുള്ള ദിവ്യ ശ്രീധരും നടനും എഴുത്തുകാരനും വോയിസ് ആർട്ടിസ്റ്റുമായിട്ടുള്ള ക്രിസ് വേണുഗോപാലും തമ്മിലുള്ള വിവാഹവും അതിനെ ചുറ്റുപറ്റിയുള്ള ചെറിയ വിവാദങ്ങളൊക്കെ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ചർച്ച ചെയ്യുന്നത് കണ്ടപ്പോഴാണ് ഈ വിഷയത്തെ കുറിച്ച് ഒന്ന് രണ്ട് കാര്യങ്ങൾ സംസാരിക്കാമെന്ന് വെച്ചത്. നമ്മൾ മുമ്പും ഒരുപാട് തവണ സംസാരിച്ചൊരു ടോപ്പിക് തന്നെയാണിത്. എങ്കിലും ചില സമയത്ത് ചില കാര്യങ്ങൾ റിപ്പീറ്റ് ആയി പറയേണ്ടി വരും. സംഭവം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ദിവ്യക്ക് ഇത് രണ്ടാം വിവാഹമാണ്. പ്രേമിച്ച് ഒളിച്ചോടിയാണ് ദിവ്യ ആദ്യ വിവാഹം കഴിക്കുന്നത്, അതും തന്റെ 18-ാമത്തെ വയസ്സിൽ. 8 വർഷം മുമ്പാണ് ആ വിവാഹബന്ധം വേർപെടുന്നത്. ആദ്യ വിവാഹത്തിൽ ദിവ്യക്ക് 2 മക്കളുണ്ട്. പ്ലസ് ടുവിൽ പഠിക്കുന്ന ഒരു പെൺകുട്ടിയും 3-ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ആൺകുട്ടിയും. സോ ഡിവോഴ്സിന് ശേഷം കഴിഞ്ഞ 8 വർഷത്തോളമായി ഒരു സിംഗിൾ മദർ ആയിട്ടാണ് ദിവ്യ ജീവിക്കുന്നത്. മക്കളെ നോക്കണം, സീരിയൽ അഭിനയിക്കണം, വീട്ടിലെ കാര്യങ്ങൾ നോക്കണം. അറിയാലോ ഒരു സിംഗിൾ പാരന്റിന്റെ ബുദ്ധിമുട്ട് ഞാൻ പ്രത്യേകിച്ച് പറഞ്ഞതിന്റെ ആവശ്യമില്ലല്ലോ. മറുഭാഗത്ത് ക്രിസ് വേണുഗോപാൽ ആണെങ്കിൽ ഒരു ബഹുമുഖ പ്രതിഭയാണ്. അഭിനയം, എഴുത്ത്, മോട്ടിവേഷൻ, റേഡിയോ ജോക്കി, വോയിസ് ആർട്ടിസ്റ്റ്, അങ്ങനെ എല്ലാ മേഖലയിലും കഴിവ് തെളിയിച്ച ഒരാൾ. എന്നാലും മലയാളികൾക്ക് പത്തരമാറ്റ എന്ന് പറയുന്ന സീരിയലിലെ മുത്തശ്ശനായിട്ടാണ് ക്രിസിനെ കൂടുതൽ പരിചിതമെന്ന് തോന്നുന്നു. പുള്ളിക്കാരൻ മുമ്പ് ഒരു വിവാഹം കഴിച്ചതാണ്, പക്ഷെ ചില കാരണങ്ങളാൽ അത് ഡിവോഴ്സ് ചെയ്യേണ്ടി വന്നു. എന്നിരുന്നാലും പത്തരമാറ്റി സീരിയലിലെ സെറ്റിൽ വെച്ചാണ് ക്രിസും ദിവ്യയും തമ്മിൽ പരിചയപ്പെടുന്നത്. ആ പരിചയമാണ് പിന്നീട് ഇവർ വിവാഹത്തിലേക്ക് എത്തിച്ചത്. അങ്ങനെ ഇവർ വിവാഹം കഴിച്ചതിന് ശേഷം പിന്നെ സംഭവിച്ചത് എന്താണെന്ന് വെച്ചാണെങ്കിൽ, സോഷ്യൽ മീഡിയയിൽ കുറെ ആൾക്കാരെ ഇവരായിട്ട് ട്രോളാൻ തുടങ്ങി. അത് പിന്നെ അങ്ങനെയാണല്ലോ, സമയവും സന്ദർഭവും വിഷയവും ഒന്നും നോക്കാതെ മനുഷ്യന്മാരെ തേജോവധം ചെയ്യുന്ന പരിപാടി സോഷ്യൽ മീഡിയയിൽ എന്നും നേരം തുടങ്ങിയതല്ല. അങ്ങനെ കല്യാണമൊക്കെ കഴിഞ്ഞ് സന്തോഷത്തോടെ നിൽക്കുന്ന ക്രിസിനും ദിവ്യക്കും പലതരത്തിലുള്ള അധിക്ഷേപങ്ങൾ ഏറ്റുവാങ്ങേണ്ടി വന്നു. ഒന്നാമതായിട്ട് ആളുകളുടെ പ്രശ്നം ഇതൊരു സെക്കൻഡ് മാരേജ് ആണ് എന്നുള്ളതാണ്. പിന്നെ ഇവരുടെ പ്രായം, പ്രത്യേകിച്ച് ക്രിസിനെ വെളുത്തി നീണ്ട താടിയും മുടിയും ഒക്കെ കണ്ട പലരും അദ്ദേഹത്തിന് നല്ല പ്രായമുണ്ടെന്ന് വിചാരിച്ച് അതിനെ കളിയാക്കിയും ട്രോളാൻ തുടങ്ങി. കല്യാണം കഴിച്ചതിന് ശേഷമുള്ള ഇവരുടെ 1-2 അഭിമുഖത്തിന് താഴെ വന്ന 1-2 കമന്റുകൾ ഞാൻ വായിച്ചുതരാം. ഏതായി അപ്പൂപ്പൻ, മോളെ കെട്ടിക്കേണ്ട സമയത്ത് അമ്മയുടെ കെട്ടും, അതും ഈ കിളവൻ കണ്ടില്ലേ, അപ്പൂപ്പൻ കിളവൻ, അതിനിടയ്ക്ക് ദിവ്യക്കും കിട്ടി, മോളെ കെട്ടിക്കേണ്ട പ്രായത്തിൽ അമ്മയുടെ കെട്ട് എന്ന്. ഇവിടെ ക്രിസ്ത്യന്റെ കാര്യം എടുത്താണെങ്കിൽ ആക്ച്വലി അദ്ദേഹത്തിന് വലിയ പ്രായമൊന്നും ഇല്ല. പത്തരമാറ്റിലെ മുത്തശ്ശിന്റെ കഥാപാത്രത്തിന് വേണ്ടിയാണെന്ന് തോന്നുന്നു ഈ മേക്ക് ഓവർ, അല്ലെങ്കിൽ ഈ ലുക്കിൽ നടക്കാനാണ് അദ്ദേഹത്തിന് ഇഷ്ടം. എന്തൊക്കെയാലും ഇത് അദ്ദേഹത്തിന്റെ ഇഷ്ടമാണ്. പിന്നെ പ്രായത്തിന്റെ കാര്യം പറയുകയാണെങ്കിൽ സകല കാര്യത്തിനും ഇങ്ങനെ പ്രായത്തിന് ബൗണ്ടറി വെക്കുന്നതിനോടൊന്നും എനിക്ക് യോജിപ്പില്ല. പിന്നെ ദിവ്യക്ക് ട്രോൾ കിട്ടുന്നത് ആസ് യൂഷ്വൽ സെക്കൻഡ് മാരേജിനെ സംബന്ധിച്ചാണ്. അത് പിന്നെ ആര് 2-ാമത്തെ വിവാഹം കഴിച്ചാലും നമ്മൾ മലയാളികൾക്ക് അത് സഹിക്കില്ലല്ലോ. പ്രത്യേകിച്ച് സ്ത്രീകൾ 2-ാം വിവാഹം ചെയ്യുന്നെന്ന് കേട്ട് കഴിഞ്ഞാണെങ്കിൽ എന്തോ മഹാപാപം ചെയ്യുന്ന പോലെയാണ് പലരും അതിനെ നോക്കി കാണുന്നത്. റീസെന്റ് നമ്മൾ ഈ കാര്യം 1-2 തവണ സംസാരിച്ചതാണ്. നമ്മുടെ കൊല്ലം സുധിയുടെ ഭാര്യയുമായി ബന്ധപ്പെട്ടിട്ടൊക്കെ ഈ വിഷയം ഉയർന്നു വന്നിട്ടുണ്ടായിരുന്നു. 8 വർഷമായിട്ട് ദിവ്യ ഒറ്റയ്ക്ക് ജീവിക്കുകയാണ്. ആദ്യ വിവാഹം തകർന്നു പോയി, ഇനിയിപ്പോ 2-ാമത് വിവാഹം കഴിക്കുന്നതിൽ എന്താണ് തെറ്റ്? അല്ല, ഞാൻ അറിയാത്തോണ്ട് ചോദിക്കാണ്. 8 വർഷം അവർ മക്കളെ നോക്കി ഒറ്റയ്ക്ക് ജീവിച്ച് ഇനി ഇവരൊരു കല്യാണം കഴിക്കുമ്പോ ആർക്കാണ് ഇത്ര കണ്ടുപിടി? ദിവ്യ കുറച്ച് നേരത്തെ കല്യാണം കഴിക്കണമായിരുന്നു എന്നുള്ളതാണ് എന്റെ അഭിപ്രായം. പിന്നെ എല്ലാത്തിനും അതിന്റേതായ സമയമുണ്ടല്ലോ. എന്തായാലും സോഷ്യൽ മീഡിയയിൽ താങ്കൾക്കെതിരെ നടക്കുന്ന അധിക്ഷേപത്തെ കുറിച്ചും പുതിയ ജീവിതത്തെ കുറിച്ചുമെല്ലാം ക്രിസും ദിവ്യയും തുറന്ന് സംസാരിക്കുന്ന 1-2 ഇന്റർവ്യൂ പുറത്തു വന്നിട്ടുണ്ട്. നമുക്ക് എന്തായാലും അതിൽ ചില ഭാഗങ്ങളൊന്നും കണ്ടോക്കാം. സമയം ചോദിക്കുന്നതനുസരിച്ച് ഞാൻ ചോദിച്ചു ആദ്യം തമാശയാണോ, കാരണം ഏട്ടൻ ഏത് ലെവലിൽ നിൽക്കുന്ന ആളാണ് എനിക്കറിയാം. അപ്പോൾ ഏട്ടനെ അറിയുന്നവർക്ക് അറിയാം. അപ്പോൾ എനിക്കൊരു പേടിയായിരുന്നു, ഞാൻ നിങ്ങൾ തമാശ പറയുകയാണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞാൽ അല്ല, സീരിയസ് ആയിട്ട് ചോദിക്കുകയാണ്, ജീവിതം തമാശ കഴിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്ക് മോളോട് ചോദിക്കണം, വീട്ടുകാരോടും ചോദിക്കണം, ആദ്യം ഒരു അബദ്ധം പറ്റി. അപ്പോൾ വീട്ടുകാരുടെ സപ്പോർട്ട് ഇല്ലാണ്ടാണ് ആദ്യത്തെ കല്യാണം. കല്യാണം എന്ന് പറയാൻ കഴിയില്ല, ഒരൊളിച്ചോട്ടെന്ന് പറയാം. അപ്പോൾ എന്താണ്, അതിൽ ഉള്ള കുട്ടികളാണ്. അപ്പോൾ ഈ മക്കളെ ഇത്രയും വർഷം എൻ്റെ കൂടെ തന്നെ ഉണ്ടായി. അപ്പോൾ ലൈഫിലേക്ക് ഒരാൾ വരുമ്പം അവർ സ്നേഹം നഷ്ടപ്പെടുമെന്നില്ല, ഒരു പേടി അവർക്ക് ഉണ്ടാവും. പിന്നെ പുതിയതായിട്ട് ഒരാൾ വരുമ്പം അച്ഛൻ നിലക്ക് അവരെ കാണാൻ പറ്റുമോ, അങ്ങനത്തെ ഒരു പേടി ഉണ്ടായിരുന്നു. പക്ഷെ മോളോട് ഞാൻ ആദ്യം ചോദിച്ചപ്പോൾ മോള് അമ്മ സമ്മതം പറയാന്നാണ് പറഞ്ഞത്. ഏട്ടനെ കുറിച്ച് ഒന്നും അറിയില്ല, പക്ഷെ അവൾ പറഞ്ഞത് അമ്മ സമ്മതം പറയാണ്. അതാണ് ഇവിടെ ദിവ്യയും ദിവ്യയുടെ മോളും മാതൃകാപരമായിട്ടുള്ള കാര്യമാണ് ചെയ്തത് അല്ലേ. താൻ 2-ാമത് വിവാഹം കഴിക്കാൻ തീരുമാനിച്ചപ്പോ ദിവ്യ ആദ്യം ഇവിടെ സമ്മതം വാങ്ങിച്ചത് സ്വന്തം മോളോടാണ്. അങ്ങനെ തന്നെയാണ് ചെയ്യേണ്ടത്, കാരണം മക്കൾക്ക് ദിവ്യ മാത്രമേ ഉള്ളൂ. സോ അവരുടെ സമ്മതം വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. ഇനി മക്കളെ സമ്മതിച്ചില്ല എന്ന് വെച്ച് കല്യാണം കഴിക്കരുത് എന്നൊന്നും ഞാൻ പറയില്ല കേട്ടോ. ഇങ്ങനെ സമ്മതം മൂളാത്ത ഒരുപാട് മക്കളുണ്ട്. അമ്മയും അച്ഛനും 2-ാമത് വിവാഹം ചെയ്തത് കാരണമായി അവരോട് പിണങ്ങി താമസിക്കുന്ന മക്കളും ഉണ്ട്. അവരെയൊന്നും നമുക്ക് പൂർണ്ണമായി കുറ്റപ്പെടുത്താൻ കഴിയില്ല എന്നുള്ളതാണ്.
അമ്മയുടെ ജീവിതത്തിലേക്ക് പുതിയൊരാൾ വരുമ്പോൾ അവിടെ താങ്കൾക്കുള്ള പ്രാധാന്യം കുറഞ്ഞു പോകുമോ, അമ്മയ്ക്ക് താങ്കളോടുള്ള സ്നേഹം ഇല്ലാതാകുമോ എന്നൊക്കെ മക്കൾ ചിന്തിക്കുന്നത് സ്വാഭാവികമാണ്. എന്തായാലും ഇവിടെ ദിവ്യയുടെ മകൾ വളരെ മെച്യൂർഡ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് എടുത്തത്. അമ്മക്ക് ഇഷ്ടമുള്ളത് ചെയ്തോ, എനിക്ക് യാതൊരു കുഴപ്പമില്ല എന്നുള്ളതാണ് അവൾ പറഞ്ഞത്. എല്ലാരെയും കൊണ്ടും അങ്ങനെ പറയാൻ കഴിഞ്ഞോളന്നില്ല. കോമഡി എന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവിടെ ദിവ്യ വിവാഹം കഴിച്ചതിൽ സ്വന്തം മക്കൾക്കില്ലാത്ത കണ്ണുകടിയാണ് നാട്ടാർക്ക്. അങ്ങനെ ഒരു കഥ ഇഷ്ടം. ബാക്കി ഉണ്ടോക്കാം. ജാതകം നോക്കിച്ചു, അപ്പോഴാണ് ഗുരുവായൂർ അമ്പലത്തിൽ വെച്ചിട്ട് താലി കെട്ടാന്ന് പറഞ്ഞത്. അത് കേട്ടപ്പോ പിന്നെ അമ്മക്കൊരു ലൈഫ് കിട്ടുന്ന എനിക്ക് ഇഷ്ടം, നല്ല ഒരു ഇതല്ലേ, ആണ് ഞാൻ സമാധാനം. അപ്പൊ എനിക്ക് ഏറ്റവും കൂടുതൽ പറഞ്ഞാൽ ചിലര് മക്കൾ ഉണ്ടാകുമ്പോൾ ഒരാളെ അംഗീകരിക്കാൻ ബുദ്ധിമുട്ടായി. ചില ആൾക്കാർ അങ്ങനെയാണ് വെച്ചാൽ അവരെ വേണം, ആളെ തന്നെ വേണം, മക്കളെ പറ്റില്ല എന്നുള്ളൊരു കൺസെപ്റ്റ് ഉണ്ടല്ലോ കുറേ ആൾക്ക്. അപ്പോൾ ആദ്യമായിട്ടും പറഞ്ഞത് എനിക്ക് രണ്ട് കുട്ടികളെ തന്നില്ലേ എന്നാണ്, കുട്ടികളുണ്ടല്ലോ എനിക്കെന്ന് പറഞ്ഞു. പക്ഷേ എൻ്റെ മക്കളത് അപ്പാവെന്ന് അംഗീകരിച്ചത് കൊണ്ട് എനിക്ക് വളരെ സന്തോഷമുണ്ട്. കാരണം ഇവരിപ്പോൾ ശരിക്കും അച്ഛൻ മക്കൾ എന്നില്ല, അവർ സ്നേഹത്തിൽ തന്നെ പോകണം. അതുകൊണ്ട് എനിക്ക് സന്തോഷമാണ്. പക്ഷെ അവർ വേറെ കണ്ണിൽ കാണുന്നില്ലല്ലോ, നേരെ തിരിച്ചു പോയിട്ട് അങ്ങനെ തന്നെ മക്കളായിട്ട് തന്നെ അംഗീകരിച്ചു. ഏറ്റവും വലിയ സന്തോഷം അതാണ് എനിക്ക്. മക്കൾക്ക് അച്ഛനെ കിട്ടി, അതാണ് അവർക്ക് കിട്ടാത്തൊരു സ്നേഹവും ഇതൊക്കെ ഏറ്റം കൊടുക്കുന്നുണ്ട്. അതുകൊണ്ട് സ്നേഹം അങ്ങോട്ടും ഇങ്ങോട്ടും എവിടെയും പോയില്ല, അത് അങ്ങോട്ടും ഇങ്ങോട്ടും മങ്ങിട്ട് തന്നെയുണ്ട്. മറ്റേ ഓൺലൈൻ മീഡിയക്കാർ മകളുടെ വായിൽ നിന്നും എന്തെങ്കിലും വീണ് കിട്ടുമെന്ന് അറിയാൻ വേണ്ടി ഇങ്ങനെ കുത്തി കുത്തി ചോദിക്കുന്നുണ്ട്. അതിന് പിന്നെ വലിയ അത്ഭുതമൊന്നും ഇല്ലല്ലോ, ആ വാൽ എത്ര കാലം കൊയിലിട്ടിട്ടും കാര്യമില്ല. പക്ഷെ മീഡിയക്കാർ ചമ്മി പോയെന്ന് മാത്രം. മോള് നല്ല അടിപൊളിയായിട്ട് മറുപടി കൊടുത്തു, അമ്മയ്ക്ക് നല്ലൊരു ഭർത്താവിനെ കിട്ടിയതിലും ഞങ്ങൾക്ക് നല്ലൊരു അച്ഛനെ കിട്ടിയതിലും വളരെ സന്തോഷം എന്നുള്ളതാണ് മോളോട് മറുപടി പറഞ്ഞത് അല്ലെ. ആ പെൺകുട്ടിയുടെ അത്ര ബോധം പോലും ഇവിടുത്തെ പല മനുഷ്യന്മാർക്കും ഇല്ലല്ലോ എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തായാലും അവര് നല്ല ഹാപ്പിയാണ്. ദിവ്യ പറഞ്ഞതുപോലെ പരസ്പരം നല്ല സ്നേഹത്തിലാണ് എല്ലാവരും. ആ സ്നേഹം എന്നും നിലനിൽക്കട്ടെ. നമുക്ക് ബാക്കിയുണ്ടോ? ഒന്നാമത് ഈ ഫീൽഡിനകത്ത് ഉള്ളവര്, അപ്പോൾ ആൾക്കാരുടെ ഒരു തെറ്റിദ്ധാരണയാണ് ഈ ഫീൽഡിൽ ഇല്ലാത്ത ഉള്ളവർ. ആ ഒന്ന് കെട്ടി, രണ്ട് കെട്ടി, ഓ ഇതിപ്പം അടുത്ത് വരാൻ പോകുന്നുണ്ടല്ലോ, ഇതിപ്പോൾ ഒരാഴ്ച പോകുള്ളൂ, മാക്സിമം പോയി രണ്ടാഴ്ച, അടുത്ത തന്നെ ദിവസമാവും. ഇത് തന്നെ ഓ അവനെന്ത് ഒന്ന് മാറി ഒന്ന് മാറി മാറി കല്യാണം കഴിക്കാം. ഇപ്പം ബാല കണ്ടില്ലേ, അവരുടെ ലൈഫിൽ എന്താണ് സംഭവിച്ചത് ആരും ചിന്തിക്കുന്നില്ല. ശരി, അതിന്റെ ഇടയിൽ കൂടെ ചേച്ചി ബാലചേട്ടന്റെ കാര്യം പറഞ്ഞ് എന്തിനാന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത്. വല്ല ആവശ്യമുണ്ടോ ചേച്ചി? ബാല നാലാമത് കിട്ടിയതും നിങ്ങളുടെ ഈ രണ്ടാം വിവാഹം തമ്മിൽ ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല. വെറുതെ സ്വയം പൊങ്കാല വാങ്ങി കൂട്ടാൻ നിൽക്കണ്ട. ഇതുവരെയുള്ള കാര്യങ്ങൾ എടുത്തു നോക്കുമ്പോൾ ബാലചേട്ടന് അസൽ ഉടായ്പാണ്. സോ അങ്ങേരി മൂന്നും നാലും കിട്ടിയതിന് പിന്നിലെ കാരണങ്ങളും ഉദ്ദേശങ്ങളൊക്കെ വേറെ ആണ്. സോ വെറുതെ അങ്ങേരുമായി കമ്പയർ ചെയ്ത് സ്വയം നാറാൻ നിൽക്കണ്ട. ബാക്കിയുണ്ടോ? ഇപ്പം കുറേ ട്രോളാനും ഇഷ്ടം പോലെ ആൾക്കാരുണ്ടാവും, അറിയാം. ഒരുപാട് അനുഭവങ്ങൾ കണ്ടിട്ടുണ്ട്, കേട്ടിട്ടുണ്ട്. അപ്പോൾ ഇതും ഒരു ട്രോളും മിക്കവാറും ഇത് എന്തെങ്കിലും ആയിട്ട് വരും ഉറപ്പാണ്. പക്ഷെ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കുക, അത്രേ പറയാനുള്ളൂ. കായ്ഫലമുള്ള മരത്തിലെ കല്ലെറികളും. അപ്പോൾ ട്രോളുന്നവരോട് ഒത്തിരി സന്തോഷം. നിങ്ങൾ ട്രോൾ ചെയ്യുന്ന അങ്ങനെ തന്നെ ട്രോൾ ചെയ്യണം. കാരണം അങ്ങനെ ട്രോൾ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും ഉണ്ടെന്നുള്ളത് ഞങ്ങൾ അറിയില്ല. കാരണം ചീത്ത വിളിക്കാനും കളിയാക്കാനും ഒക്കെ അവർ നോക്കുമ്പോൾ എന്തെങ്കിലും ഉണ്ടെങ്കിലേ അത് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ ട്രോളിക്കഴിഞ്ഞാൽ സന്തോഷം, ട്രോളിയില്ല എന്നുണ്ടെങ്കിൽ അതിലും സന്തോഷം. പിന്നെ പ്രേക്ഷകരോട് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ വ്യക്തിജീവിതം എല്ലാവർക്കും ഉണ്ട്, ഞങ്ങൾക്കും ഒരു വ്യക്തിജീവിതമുണ്ട്. അപ്പോൾ ആ വ്യക്തിജീവിതമാണിത്, അത് നമ്മൾ ഷെയർ ചെയ്യുന്നു, എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യുന്നു. അത് പ്രോബബ്ലി ഒരു സാധാരണ ഗവൺമെൻറ് ഓഫീസിൽ നടക്കുന്ന ഒരാൾ ഗുരുവായൂർ ഒന്ന് കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആരും അറിയാൻ പോലും പോകുന്നില്ല. നൂറുകൂട്ടം കല്യാണത്തിൽ ഒരു കല്യാണമായിട്ട് പോകും. പക്ഷേ ഇത് ഇങ്ങനെ വരുന്നത് എവിടെയോ ആ ജനങ്ങൾ തന്ന സ്നേഹം, അവർ തന്ന ഒരു അക്സെപ്റ്റൻസ്. അത് ദിവ്യയുടെ സീരിയൽസിലായാലും എൻ്റെ ക്യാരക്ടർ ചെയ്തതിലായാലും ആൾക്കാർ തന്നെ അക്സെപ്റ്റൻസിന് തന്നെയാണ് ശരിക്കും താങ്ക്സ് പറയുന്നത്. അതുകൊണ്ട് ജനങ്ങളോട് എന്ത് പറയണം ചോദിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾ അക്സെപ്റ്റ് ചെയ്തതിന് താങ്ക്സ്, ട്രോൾ ചെയ്യുന്ന ആൾക്കാർക്ക് ട്രോൾ ചെയ്തതിന് താങ്ക്സ്, ചെയ്യാത്തവർക്ക് ഓ ചെയ്യാതിരുന്നതിന് താങ്ക്സ്. അതെ, അത്ര ഉള്ളൂ. ഈ ഒരു മെന്റാലിറ്റി ആണെങ്കിൽ സെറ്റാണ്. ആരെയും എന്തെങ്കിലും പറഞ്ഞോട്ടെ, എന്തായാലും നമുക്ക് പ്രശ്നമില്ല, എല്ലാവരോടും സ്നേഹം മാത്രം. പക്ഷെ എല്ലാവർക്കും ഈ ഒരു മെന്റാലിറ്റി കിട്ടണമെന്നില്ല. ഒരു തെറ്റും ചെയ്യാതെ ട്രോളുകളും അധിക്ഷേപങ്ങളും ഏറ്റുവാങ്ങി മെന്റലി തകർന്നു പോയ എത്ര ആളുകൾ നമുക്കിടയിലുണ്ട്. അനാവശ്യമായ ഒരാളുടെ ജീവിതം എടുത്ത് ട്രോളുന്നവർ ഈ കാര്യം കൂടെ ഒന്ന് മനസ്സിൽ വെച്ചാൽ നന്നായിരിക്കും. ഈ വിവാഹവും ഡിവോഴ്സും ഒക്കെ ഓരോരുത്തരുടെയും സ്വകാര്യ കാര്യമാണ്. സോ അതിലൊന്നും ഒരു പരിധി വിട്ട് ഇടപെടാൻ മറ്റൊരാൾക്കും അവകാശമില്ല. ഇതിലൊരു എക്സെപ്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാലചേട്ടനെ പോലുള്ള ഉടായ്പ് കേസുകളാണ്. അതിൽ പിന്നെ നമുക്ക് ഇടപെടാതിരിക്കാനും സംസാരിക്കാതിരിക്കാനും കഴിയില്ല. അപ്പൊ ദിവ്യനെയും ക്രിസ്സിനെയും അവരുടെ പാട്ടിന് വിടുക, അവർ സന്തോഷത്തോട് ജീവിക്കട്ടെ അല്ലേ. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണെന്ന് കേട്ടിട്ട് നിങ്ങൾക്ക് തോന്നുന്നത് താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി കാണാം.